हेलो, हेलो। अपा नमक रेडी पोल या अम्मा मास वेट പാലക്കാട് ഞങ്ങൾ പോവാണ്. നീലാദേവിയുടെ അമ്മാമ്മനെ കാണാൻ പോവാണ്. മണി ഇപ്പം 5:00 5:30 ആയിട്ടുണ്ട്. 5 o'clock. 5 o'clock. നെല്ലട അമ്മമ്മയല്ല, നെല്ലട മുതുമുത്തശ്ശി. അതായത് എൻ്റെ അമ്മമ്മ. നമ്മുടെ അമ്മാമ്മയും നെല്ലയുടെ മുതുമുത്തച്ഛനെയൊക്കെ കാണാൻ, പിന്നെ നമ്മുടെ സൗരവനെ കാണുന്നില്ലേ, എല്ലാവരും അവിടെ ഉണ്ടാകും. രാവിലെ ഇറങ്ങിയ ട്രാഫിക് ഉണ്ടാവില്ല, അതാണ് നേരത്തെ ഇറങ്ങുന്നത്. ആ ഫീലിംഗ് സൂപ്പർ ലേസി. അവിടെ പോയിട്ട് തിരിച്ചപ്പോ ഓക്കെ, അപ്പൊ പോണ വഴിക്ക് നീ ഹോട്ടലിൽ എങ്ങും കയറാൻ പാടില്ല. അതാണ്. ഏയ്, നമ്മുടെ മസാല ദോശ അന്ന് കഴിച്ച സെയിം സാധനങ്ങൾ എനിക്ക് ഇന്ന് കഴിക്കും. ഐ അന്ന് ജസ്റ്റ് നമ്മുടെ കയ്യില് വാവുണ്ടായിരുന്നില്ല. എനിക്ക് ആ സെയിം ക്രേവിങ് ഇപ്പോഴും ഉണ്ടടാ. എന്തായാലും പാലക്കാട് പോയിട്ട് നമ്മളെ അന്ന് റെഡിയാക്കി ഓക്കെ, ഓർമ്മിച്ചോട്ടെ അല്ലേ. അതെ, വാങ്ങട്ടെ, കാർഡെടുത്തിട്ടൊക്കെ. അതിനെ കൊണ്ടോ. ശരി, ഓക്കെ. വെൽക്കം ടു ആർ കല്ലുവഴി വ്ളോഗ്. വ്ളോഗ് നിലു കാക്ക കാക്ക. അപ്പൊ നമ്മളിപ്പോ എവിടെയാ ശ്രീ? നമ്മളിപ്പോ ഇന്ത്യൻ കോഫി ഹൗസിലാണ്. അപ്പൊ പോണ വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം തേടി വരുമ്പോ വയറ്റില് മാവയായിരുന്നു, ഇപ്പൊ എന്റെ കയ്യില് മാവ. ഇവിടെ അകത്തിരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സൈഡിൽ ഒരു രണ്ടു മൂന്ന് ചെയർ. ഇപ്പം കുഞ്ഞു വാവകളൊക്കെ ഉള്ളവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് കാറിലിരുന്ന് പറ്റില്ലെങ്കിൽ, പിന്നെ മാഡത്തിന്റെ പാമ്പർ മാറ്റാനും ടൈം ആയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാട്ടോ. വി ഹാവ് നോ ഐഡിയ വോട്ട് ടു ഡു. ഏഹ്, ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ഇവിടേക്ക് വെക്കുക, എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. വിൽ സീ മാൻ. ഭൂരി മസാല ഭാവിക്കയോ? ബട്ട് ഇതും നന്നായിട്ടുണ്ട്, ഭൂരി മസാല. ഒരു ടെന്റ് ഇട്ടിട്ട് അവിടെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഇത് ഓക്കെ. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായാൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങള് ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്താ പേളി കഴിച്ചെന്ന്? പൂരി മസാല. പൂരി ഇന്ന് ഒരു 5 പൂരിയാണ് പേളി കഴിച്ചത്. കഴിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഓൺ ദി വേ ടു പാലക്കാട്. അവൾ അവളുടെ ഭാഷയിൽ പറഞ്ഞതാണ്. ഗൈസ്, ഞങ്ങൾ പിട്ടു ഗൈസ്. അതെ ഗൈസ്, സെൽഫി എടുക്കും ഒന്നും കൂടി. ഗൈസ്, ഞങ്ങൾ പെട്ടു ഗൈസ്. അതെ ഗൈസ്, നമ്മുടെ എസി നമ്മളെ ചതിച്ചു ഗൈസ്. ഞങ്ങൾ ഒരു ചതിക്കപ്പെട്ടു. എസി റണ്ണിങ്ങിൽ എസി ഓഫ് ആവുന്നു. പക്ഷേ പേളി പേളിയുടെ ഫ്രണ്ടിനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അതെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ സ്റ്റൈലിസ്റ്റ് ജിൻഷാദിനെ. ജിൻഷാദ്, ആക്ച്വലി ഞാൻ ഫുൾ കഥ പറയും. ഫുൾ ആ കഥ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഫീൽ കിട്ടും.
സാർ പറഞ്ഞു യൂസ് ചെയ്ത കഥ. എന്ത് കഥ? ഞങ്ങൾ ഇവിടെ കാർ നിർത്തിയിട്ടിരിക്കുകയാണ് ബൈ ദ വേ. വാമന മടിയിൽ വെച്ചോണ്ടിരിക്കുകയാണ്. എന്താ അവള് അവൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. അവളിതൊന്നും അറിയാത്ത ഒരു പാവം കുട്ടിയാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് കാർ കൊണ്ടുവരും. നിക്കടാ ഞാൻ ഒന്നും പറയട്ടെ. അപ്പൊ കാറ് കാരനാണ് ഇത് സംഭവിച്ചത്. ഞാൻ ശ്രീനിയുടെ പറഞ്ഞാണ് കാറ് മിണ്ടാതിരിക്കും. ഞാൻ ഒന്നും സംസാരിക്കട്ടെന്ന്. അപ്പൊ കാറ് ഇപ്പൊ വരും. അപ്പൊ ഞങ്ങൾ ആ കാറിൽ പോവും. ഈ കാറ് ഞങ്ങളുടെ ഫ്രണ്ടിനെ കൊടുത്തിട്ട് ഞങ്ങൾ പോവും. അപ്പൊ പാലക്കാടിലേക്ക് പോകുന്ന വഴിയാ. ഇപ്പൊ തൃശ്ശൂരിലാണ് ഞങ്ങൾ. ഒളിച്ചിരിക്കണ അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങൾ കാർ എക്സ്ചേഞ്ച് ചെയ്യും. അത്ര കൂളിങ്ങും. ഇനി ഞങ്ങള് കാർ സീറ്റ് ആ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഫുൾ പണിയാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. കണ്ടില്ലേ അവളിങ്ങനെ മമ്മി സമാധാനിപ്പിക്കുന്നെ. വിധിയാണ് വിധി. വിജി 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 ഉറങ്ങില്ല. ഇത്രയും നേരം ഉറങ്ങില്ലേ. അവളുടെ മുഖം കാണിച്ച്. ഹലോ ഹലോ ഹലോ. അപ്പോ ഞങ്ങൾ കല്ലുവഴി എത്തി. ആ റോഡ് കൂടെ ഇങ്ങനെ മെല്ലെ പോവാണ്. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞതാ ഈ റോഡ് ഒന്ന് ശരിയാക്കാം. അധികൃതർ ദയവായി ശ്രദ്ധിക്കുക. പക്ഷെ ശരിയാക്കിയ റോഡാണ് ഇത്. അത് മഴ പെയ്തില്ല അപ്പൊ ഒലിച്ചു. നല്ല ഉറക്കാണ്. അതെ. വേറെ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് പറഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ കാർ കിട്ടി. ഞങ്ങളുടെ നമ്മളിങ്ങനെ മന്ദം മന്ദം കാറിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മക്കളെ. അങ്ങനെ പോകുമ്പോൾ ആരാണത്? ശ്രീനി പണ്ട് അടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് വേദനിക്കില്ല. അച്ഛൻ അവിടെ അല്ല, അച്ഛന് ആ മെസ്സേജ് കണ്ട് ഇത് ലൈവ് ലൊക്കേഷൻ അയച്ചേ. എവിടേക്കാണെന്ന് അച്ഛൻ പറയുന്നില്ല. നിർത്തിക്കോ. ഹലോ. അപ്പൊ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ മഴ പെയ്തോണ്ട് വണ്ടി അതുവരെ പോകുന്നില്ല. അപ്പൊ വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ട് ബൈ വാക്ക്. എന്താ എന്താ നോക്കണ? എന്താ മടന്നോ? പള്ളിയുടെ മുടി മാത്രല്ല കേട്ടോ. നിന്റെ മുടിയും കുറച്ച് പച്ചയായിരുന്നു വെച്ചാലേ. ഈ കാടും നിന്റെ മുടിയും ഒരുമിച്ച് നന്നായിരുന്നു. ഒരു മാച്ചിങ് ഉണ്ടായിരുന്നു. അയ്യോ എന്റെ കയ്യിലിതാ. അതല്ല നിനക്ക് നീയും ഭാവിയും വെച്ച് എങ്ങനെ നീ നടക്കും? അതുകൊണ്ടാ ചോദിച്ചു. താ ഭാവിനെ താ ഹായ് ഹായ് ഹായ്. വീടെത്താറായി. വീടെത്തി. ഇവിടെ കണ്ട പുതിയ പൂക്കളൊക്കെ കലക്കിന്ന് പോ. സൗരവ്
Hi. Hello. 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 വലിയ അമ്മാമ്മയല്ലേ മേമ മേമ എന്റെ മേമ അതൊരു മുത്തശ്ശി മുടി വെട്ടിയ നീ അമ്മമ്മയുടെ കയ്യില് കൊടുക്കുമാ അമ്മമ്മയുടെ കയ്യില് അമ്മാമൻ 28 കണ്ടതല്ലേ അമ്മായിയോട് പറ അഞ്ചു വരലുണ്ട് ബാബയ്ക്ക് എത്ര വരലുണ്ട് അഞ്ച് കറക്റ്റ് സൗരവേ ഇതാരാ ഈ പൂക്കളിട്ട് ഇതാരാ ചേച്ചി നീയോ അത് അടിപൊളി പൂക്കളോട്ടോ കുറച്ച് ഞാനും കൂടി ആഡ് ചെയ്യാം ഇനി കുറച്ച് നേരത്തില് അവനവന അവിടെ ഇട്ട് നീ ഇതൊക്കെ കഴിക്കണം കേട്ടോ വേസ്റ്റ് ചെയ്യല്ലേ അന്ന് നീ ഫുള്ള് തുടച്ച് മേടിച്ച് ഇലയും തിന്നല്ലേ എനിക്ക് ഇട്ടോളൂ ഞങ്ങൾ എടുത്തോളാം മേമ ഇവിടെ വെച്ച മതി സൂപ്പർ സാധനോടാ ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താണെങ്കിലും ഇത് കൊള്ളത് എനിക്ക് വേണം ഇത് ഭയങ്കര ഒരു സാധനമായി പോയി ഇത് എടാ കിട്ടില്ലേ ഇത് എരിവോ ഓ ഇതെന്താ ഇത് പച്ചടി ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ കഴിക്കണം എനിക്ക് തോന്നുന്നു മുളക് പച്ചടി ഇത് പുളിയല്ല നല്ല സൂപ്പർ എരിവും ചെടി ഇതും വെറും ഡ്രൈ ആയിട്ടുള്ള ചോറില്ലേ ഇങ്ങനെ കുഴച്ചടിച്ച സൂപ്പർ നല്ല വിശന്നിരിക്കുന്നുണ്ട് എനിക്കെല്ലാം സാറ് കൊച്ചിന് എത്ര വിരലുണ്ടെന്നാ പറഞ്ഞ നീല ബിബിക്ക് വന്ന് കേറിയപ്പോ അവൻ ആദ്യം തന്നെ ചെയ്തത് കൊച്ചിന്റെ കാലിലെ വിരലെന്നാ അവിടെ തിരിഞ്ഞു നിന്ന് ഞാൻ കാണാം ഇവിടെ അനങ്ങാണ്ടിരിക്കണം സ്ട്രോങ് ആണ് ഇവിടെ വെച്ച് തരുന്നുണ്ട് റെഡി നീ പോയതേ വെയിലത്ത് പോകണ്ട ഇങ്ങോട്ട് ഇത്തിരി യു ടേൺ മെല്ലെ മെല്ലെ പള്ളി സൗരം ആർ യു റെഡി എന്ത് ഗിഫ്റ്റ് ആയിരിക്കുന്ന നീ ഗെസ് ചെയ്യാണ്ടിരിക്കളിപ്പാട്ടം അത് അതെന്തായാലും ഉറപ്പാണ് കളിപ്പാട്ടാണല്ലോ അപ്പൊ നമ്മള് എന്താണ് കളിപ്പാട്ടം നോക്കാൻ പോവാട്ടോ ടൂ എന്താ ഇത് തന്നു നോക്കേ
സൗരവ് കൊറേ നേരം ഞാൻ ഫ്രൈഡ് റൈസ് ഒരു ഒരു ഓംലെറ്റ് ചോദിച്ചിട്ട് ഈ ഇരിക്കുന്ന കുട്ടിയുണ്ടല്ലേ, കുട്ടിയല്ല ആക്ച്വലി ഗന്ധി യാത്രയ്ക്ക് ഗാന്ധിജിയുടെ കൂടെ നടന്ന ആളാണ്, പേര് വേലായത്. എന്റെ അദ്ദേഹം അന്ന് ഓർഡർ ചെയ്തതാ സത്യാഗ്രഹയുടെ സമയത്ത് ലൈറ്റ് ഇടുന്നു, പക്ഷെ അന്ന് ഇരുന്ന് ഇരിപ്പാണ്. അവിടെ അവിടെ ഇതെന്താ സാധനം? ഇത് കമ്പിളിപ്പുഴു ഇറച്ചി. കമ്പിളിപ്പുഴും ഇറച്ചിയാ. പീസ പീസയുടെ ഫോട്ടോ ഇറച്ചി ഇറച്ചത്. ആദ്യം മുടിയാണത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു സാധനം എപ്പോഴും കിട്ടും. ബില്ല് ഉണ്ടല്ലേ ബിരിയാണിക്ക്. കടയുടെ വെയിറ്റർ ഇവിടെ അയാളിപ്പൊ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് കഴിക്കാണ്. വെയിറ്റർ ബായ്. അതാ ഞാൻ ഓക്കെ ബാക്ക് ബാക്ക് ടു ദണ്ഡി യാത്ര. അമ്മാമ്മയുടെ കൂടെ കളിക്കുവാട്ടിട്ട് ചോറാണോ? അതന്നെ ഉച്ചിട്ട് വന്നപ്പോ ഉപ്പ് വരെ വെക്കുന്നേ. അവിടെ സൗരവിന്റെ പാട്ട് കേൾക്കണ വന്നിരിക്കും. അമ്മ അവിടെ തുടങ്ങി ഗാനമേള. അപ്പൊ അവിടെ ഇനി അവിടെ ഒരു ഏട്ടൻ പാട്ട് പറഞ്ഞുണ്ട് ഇത്ര. ആ നമ്മുടെ ഉണ്ണിക്ക് വെക്കുക. അത്തേപോലെ ഞാനും പാടും. ആ ഞാനും പാടും. ഉപ്പ് അതാ ഉപ്പ ചോദിക്കുന്നത്. ഉപ്പ് വേണോ? വായിന് കൈയെടുത്താ ഉപ്പുമാവായാലോ. എടുത്തോ അതായത് ഫുഡ് കൊള്ളില്ലാന്ന് അറിയപ്പോ പാട്ട്.
ഇത് മറ്റേ പാട്ടല്ലേ ബാലേട്ട ബാലേട്ട അതല്ലേ നീ ഉദ്ദേശിച്ചത് അതിന്റെ റീമിക്സ് ആണെന്ന് തോന്നുന്നു കേട്ടാ തലയിൽ പൗഡർ നോക്കിയേ ഞാൻ ആലോചിക്കാം ഈ സ്ക്രീനിൽ തിളങ്ങുന്നുണ്ടല്ലോ എന്ന് നോക്കിയപ്പോൾ കുറേ പൗഡർ വാരി തേച്ചിരിക്കണം ആരാണ് ദേ ദിവള ഓ ശ്രുതിയായിരുന്നു ആ ശരി താങ്ക് യു ഓംലെറ്റാ താങ്ക് യു പരക്കട്ടെ പരക്കട്ടെ പൊറോട്ട പരക്കട്ടെ നീ നീ പരത്തിയില്ല ഇതുവരെ പരത്തട്ടെ പരത്തട്ടെ പൊറോട്ട നന്നായിട്ട് പരത്തട്ടെ സത്യത്തിൽ ഞാനാ തിന്നത് അല്ലേ
Yourself the way you are, love the world the way it is, just go ahead and do your thing, just believe, just believe. Ba 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 fully body show. Love the world the way it is. Pauly Money Show.